ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ ഫാദേഴ്സ് ഡേ ആശംസകൾ ഞാൻ നേരുകയാണ് എല്ലാ ഉപ്പമാർക്കും എൻ്റെ ഫാദേഴ്സ് ഡേ ആശംസകൾ അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ഉപ്പാക്ക് ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഫാദേഴ്സ് ഡേ ആയിട്ട് അപ്പോൾ നമ്മൾ ഫാദേഴ്സ് ഡേക്ക് മാത്രമല്ല നമ്മളെ ഉപ്പാനെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതൊക്കെ നമ്മൾ എന്നും നമ്മളെ ഉപ്പാനെ കടപ്പെട്ടിരിക്കേണ്ടവരാണ് പക്ഷെ എന്നാൽ പോലും നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ അങ്ങനത്തെ ഒരു ദിവസം വരുമ്പോൾ അവരെ ഒരു ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ഉപ്പാനെ ട്രീറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മളിത് ഉപ്പാൻ്റെ കൂടെ ഇരുന്നിട്ടൊരു ഫണ്ണി ആയിട്ടൊരു ഗെയിമും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹായ്, ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അന്ന് ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മള് ഉപ്പാന അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യാണ്, 20 ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഉപ്പാനായിട്ട് ഞങ്ങള് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങള് മൂന്നാള്. അപ്പൊ ഞങ്ങള് കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അല്ല, ഉപ്പ് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ എന്താന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിലിപ്പോ ഒരാളെ കുറവുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ട് അപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ട് ക്ലിയർ ഇല്ലല്ലോ. വീഡിയോ കോൾ ചെയ്തിട്ട് ഇവിടെ ഇരിക്കാന്നാണ്. അപ്പൊ ഞങ്ങള് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതിണ്ട്. അപ്പൊ ഞങ്ങള് എന്താ വെച്ചാല് ഈ ക്വസ്റ്റ്യൻ ഞങ്ങള് ഞാൻ ചോദിക്കും. അപ്പൊ ഞങ്ങള് മൂന്നാളും ഫസ്റ്റ് ഇതിന്റെ ആൻസർ പറഞ്ഞിട്ട് ഉപ്പാനോട് ചോദിക്കും. എന്നിട്ട് ആരതാണോ ശരി വെച്ചാല് ഇപ്പൊ പറയും. ഉപ്പ പറയും. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഫസ്റ്റ് ചോദ്യം അഫ്സലിനോട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് ആൻസർ അതിന് പറയാം, ഞാൻ പറയാം, ഈ പറയാ, ഉപ്പ പറയൂ. കറക്റ്റ് ഉത്തരം ഉപ്പാക്കാവോ ഇതിൽ അറിയാ, ഞങ്ങളൊക്കെ ഒന്ന് പറയാന്ന് മാത്രം, ശരിയാവോന്ന് അറിയില്ല. അപ്പൊ ഫസ്റ്റ് ചോദ്യം, അപ്പൊ ഫസ്റ്റത്തെ ചോദ്യമാണ് ചോദിക്കാൻ പോണത്, ഉപ്പാക്ക് ഉമ്മാടെ ഇഷ്ടപ്പെട്ട സ്വഭാവം. അഫ്സൽ ഫസ്റ്റ് പറഞ്ഞോ. എന്താണ് ഉപ്പാക്ക് ഉമ്മാടെ ഇഷ്ടപ്പെട്ട സ്വഭാവം? അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവില്ലേ? പേര് വിളിക്കാതെ ഉപ്പാക്ക് ഉമ്മാടാണ്. ഉപ്പാക്കേ നമ്മളെ ഉമ്മാടെ ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം. അപ്പൊ അന്ന് കഴിഞ്ഞില്ല, കഴിഞ്ഞ് ഞാൻ പറയട്ടെ. ഉപ്പാക്കും എന്നുവെച്ചാല് കുടുംബങ്ങളൊക്കെ ഉമ്മ നല്ല സ്നേഹിക്കും, അതാന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഉപ്പാക്കും ഉമ്മാക്ക് ഉമ്മാടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം. ഇഷ്ടപ്പെട്ട സ്വഭാവം നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അനിപ്പ പറ രണ്ടാമത്തെ ഇജ്ജി പറഞ്ഞതാണ് ഏറ്റവും ശരി. കുടുംബങ്ങളൊക്കെ എപ്പോഴും ഒരുമിച്ച് കുടിച്ച് ജീവിക്കണമെന്നാണ് ഉമ്മാന്റെ ഇഷ്ടം. അപ്പൊ എനിക്കറിയൊരു പോയിന്റ് സംശയം ലീഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ വെച്ചിട്ടുണ്ടെങ്കില്, മക്കളിൽ കൂടുതൽ അടി കിട്ടിയത് ആർക്ക്? അതടിപൊളി ഒരാളും ഇവിടെ ഇല്ല, ആ ആളെ നമുക്ക് ഉൾപ്പെടുത്താം. ആർക്കാവേ പറയും, വീണ്ടും അടിച്ചു കാണിക്കുന്ന അയാളെ പറയും. ഞാൻ പറയും, പണ്ടേക്കുന്ന അനക്ക് അടിയിട്ടുണ്ടോ? ഞാൻ എണ്ണം കൊടുക്കാതെ കൗണ്ടിംഗ് ഒന്നും അറിയില്ല. നല്ല ഒരു ഗസ്റ്റ് പറയും നാലാളില്. ഒരു അടി കിട്ടിയ കണക്ക് ഞാൻ ഞാൻ പറയണ അഫ്സലിനാവും. ഞാനും പറയണ അഫ്സലിനാണ്. അപ്പൊ മൂന്നാള് കറക്റ്റ് പറഞ്ഞിട്ടാ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കില്, നമ്മളെ ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡില് ഉപ്പാക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണ്?
ഉമ്മ ഉണ്ടാക്കണേല് ഉപ്പാക്ക് ഇഷ്ടമുള്ളത് ഏതാണ്? എന്റെ വീട്ടിൽ നല്ല മൊരിഞ്ഞ ചപ്പാത്തി, മൊരിഞ്ഞ കത്തിരി, മൊരിഞ്ഞ പൊറോട്ട, എല്ലാത്തിനും ഒരു മൊരി മൊരി എന്ന് പറഞ്ഞ സാധനം മതി. ശരിയപ്പാക്ക് പത്തിരൊക്കെ ഒന്ന് മൊരിഞ്ഞ, കാരണം മൊരിഞ്ഞ മാത്രം ഞങ്ങൾക്ക് രണ്ട് മൊരിഞ്ഞൊക്കെ മൊത്തം അപ്പൊ കൊടുക്കുന്നു. പിന്നെ മീൻ കറി ഇഷ്ടമില്ലാത്ത രണ്ടു തരം സമ്പ്രദായം. അപ്പൊ എനിക്കും അത് തന്നെ, മൊരിഞ്ഞ പത്തിരി ഇഷ്ടമുണ്ടാവും, പിന്നെ ഉമ്മാടെ മീൻകറി ഇഷ്ടമാണ്, പിന്നെ പച്ചക്കറി ഇഷ്ടമാണ്. അതൊക്കെയാണ് എന്റെ അഭിപ്രായം. നീ പറ എന്റെ അഭിപ്രായത്തിൽ ആവശ്യത്തെ നെല്ലിക്കന്നീരോ ഇപ്പാക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കൈപ്പത്തിരിയോ? അത് ഉമ്മ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല കൈപ്പത്തിരിയാ ഫുഡ്. പറയട്ടെ, വെറൈറ്റി ഉത്തരം. അപ്പൊ നമുക്ക് ആർക്കും പോയിന്റ് ഇല്ല, ആർക്കും പോയിന്റ് ഇല്ല, ആർക്കും പോയിന്റ് ഇല്ല. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ഉപ്പയും ഉമ്മയും ഇനി പോവാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം, ഇതുവരെ പോയതല്ല, ഇനി പോവാൻ ഇഷ്ടപ്പെട്ട സ്ഥലം? മാറഞ്ചേരിയോ? എനിക്ക് പറയാന്ന് ഞാനതില് കോമഡി എടുക്കുന്നില്ല, സീരിയസ് പറഞ്ഞു. ഇപ്പൊ വീടിന്റെ പുറത്തേക്ക് പോലും പോവാതിരിക്കാനുള്ള പ്ലാനാണ് അവര് നോക്കുന്നത്. കാരണം അന്യ രാജ്യങ്ങളിൽ പോയി, അന്യ സംസ്ഥാനങ്ങളിൽ പോയി, അന്യ പഞ്ചായത്ത് പോയി, അന്യ വാർഡിലേക്ക് പോലും അവർ നീങ്ങുന്നില്ല. ഇപ്പൊ അവർക്ക് ചളിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഉമ്രക്ക്, അല്ല ഞാൻ പറയണു ഉമ്രക്കല്ല, ഞാൻ പറയണു ഉമ്രക്ക് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകില്ല, വേറൊരു സ്ഥലം ഉണ്ടല്ലോ ഉമ്ര കഴിഞ്ഞാ പിന്നെ പോണ ഒരു സ്ഥലം. ഇപ്പൊ പറയലുണ്ട് എപ്പോഴും അവിടെ പോണം. അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ, ഉമ്മാനേറ്റ് ആദ്യമായി ടൂർ പോയത് എവിടെ? അതൊരു പോയിന്റ് ചോദ്യം. പറയണം ചോദിക്കണ്ടേ നമ്മളെ കടന്നു ഉപ്പാനോട്. നമ്മൾക്ക് അറിയണല്ലോ ഉപ്പ എവിടുക്കാണ്, ഉമ്മാനേറ്റ് കല്യാണം കഴിഞ്ഞിട്ട് ടൂർ പോയി. നമുക്ക് അറിയില്ലെങ്കിൽ ഞങ്ങളൊന്ന് ഗസ് ചെയ്യും, പക്ഷെ എന്നാലും നമുക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ട് എവിടുക്കാണ് ടൂർ പോയത്. മിക്കവാറും പൊന്നാനി ഭാഗത്തൊക്കെ ആദ്യം പോയിട്ടുണ്ടാവുക. ഉമ്മാനേറ്റി എവിടെ പോയി ചോദിച്ചാല് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് കൊറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആദ്യം പോയത് ബോബി സ്റ്റുഡിയോ. പഴയ സ്റ്റുഡിയോ അതിന്റെ പൊന്നാനി. അവിടെ പിന്നെ ഒരു ചെട്ടിയാരെ വീടുണ്ടായിരുന്നു, അവിടെ പോയിട്ട് രണ്ടു മൂന്ന് നാല് സാരി ഒക്കെ വാങ്ങി കൊടുത്ത്. അപ്പൊ പൊന്നാനി എന്നല്ലത്, പോയതാദ്യാണ് ഉമ്മാനെത്തി. അതൊക്കെ അപ്പൊ നമുക്ക് അറിയാം, പക്ഷെ ഇപ്പൊ ടൂറ് പോയത് എവിടുക്കാണ് അത് ഓർമ്മ ഉണ്ടോന്നാനി? അപ്പൊ എനിക്കൊരു പോയിന്റിൽ ഇട്ടാ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ഇപ്പൊ ഈ സമയം ഉപ്പ മിസ് ചെയ്യണത് എന്താണ്? ഇപ്പൊ വെച്ചാല് ഇപ്പാക്ക് മൊത്തത്തില് ഈ ഒരു സമയം ഉണ്ടല്ലോ, ഈ സമയത്ത് ഇപ്പൊ മിസ് ചെയ്തുകൊണ്ടിരിക്കണത് ആരെയും? ഞങ്ങൾ പറയട്ടെ, മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ അലത്തില്ലാത്തത് ഇപ്പൊ ഇപ്പാക്കൊരു ഭയങ്കര മിസ് ഉണ്ടാവും. അല്ല ഞങ്ങൾ നാല് അല്ല അഞ്ചു മക്കളാണല്ലോ, അപ്പൊ ഒരാളില്ല എന്നുള്ള
അതൊരു വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായം തന്നെ അൽത്തും ഉണ്ടാവും, പിന്നെ ഉപ്പാക്ക് ചിലപ്പോ ഉപ്പാന്റെ ഉമ്മയിപ്പി ആ തറവാട്ടിക്ക് പോയി അവരെ കാണുന്നതൊക്കെ ഒരു ഇതല്ലേ. അപ്പൊ ഇപ്പൊ പറയും. പിന്നെ അടുത്തത് ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട കളർ വൈറ്റ് ആൻഡ് വൈറ്റ്. അത് ഞാനും വൈറ്റ് ആൻഡ് വൈറ്റ്. അടുത്തത് ഉപ്പാടെ ഡേറ്റ് ഓഫ് ബർത്ത്. അതേപോലെ ഞങ്ങൾ ചോദിച്ചു ചോദ്യം പറയും ഉപ്പാന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ബർത്ത്ഡേ വരെ ആഘോഷിക്കുന്ന നമ്മൾക്ക് അറുപത്തിമൂന്നാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് അത് എന്നിരുന്നു അല്ല ഷാനുവിനെ അറിയണമല്ലേ, വീഡിയോ കോൾ ചെയ്താലോ. ഓപ്ഷൻ 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 ഫോൺ മാട ഫോൺ പറഞ്ഞു അല്ലല്ല 1973 ആർക്കും അറിയില്ല വെറുതെ അങ്ങള് പറഞ്ഞോളി 25 9 1959 അപ്പൊ ആർക്കും അറിയില്ല വർഷം ഓർത്ത് വെക്കണില്ല നമ്മളതാണ് വർഷത്തിൽ പിന്നെ അടുത്തതായിട്ട് ചോദിക്കണത് ഉപ്പ ആദ്യമായി ഉമ്മാക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്താണ് അറിയാലോ ഉപ്പ എന്തായാലും കൊടുത്തതെന്നൊക്കെ നമുക്ക് അറിയാം. ആദ്യത്തെ ഗിഫ്റ്റ് മോളി, രണ്ടാമത്തത്, മൂന്നാമത്തത് വേറൊരാളുണ്ട്, മൂന്നാമത്തത്, പിന്നെ നാലാമത്തത്, പിന്നെ അഞ്ചാമത്തെ കേക്കണ്ട. അല്ല ഗിഫ്റ്റ് എന്താണ് പറഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ പറഞ്ഞു കല്യാണം കഴിഞ്ഞ മൂന്നിന്റെ അന്നായി ചെട്ടിയുടെ പിടിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്താ വേണ്ടിട്ടൊക്കെ എടുത്തു അടുത്ത ക്വസ്റ്റ്യൻ എന്താന്നറിയോ, ഉപ്പാന്റെ മക്കളിൽ പാവമാര് വല്ലാത്ത ഓരോരുത്തരും ഓരോരുത്തരും പേര് പറയാ ഉപ്പാന്റെ മക്കളി പാവ ആരാ പറയ പാവെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് ഞാൻ തന്നെയാണോ ഞാൻ പറയണ ഞാൻ തന്നെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നാലാൾക്കും നാല് തന്ത്രാണ് നാലാളും നാല് രീതിയിലുള്ള തന്ത്രാണ് അപ്പൊ അതിനുള്ള പാവങ്ങളെ നാലാളുണ്ടാവും എല്ലാരും വില്ലന്മാരാണ്. പിന്നെ
ഉമ്മാടെ ഇഷ്ടമില്ലാത്ത സ്വഭാവം. അത് അസലും നന്നായിട്ട് അറിയാം. ഉമ്മാടെ ഉപ്പാക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം. അനാവശ്യമായിട്ട് ചെയ്യരുത് എന്ന് പറയാം. ഒരു സ്വഭാവം അതെ, കുറേ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ. വേണ്ടാന്ന് പറയല്ലോ, അനാവശ്യമായിട്ട് വേണ്ടാന്ന് പറയല്ലേ. ആവശ്യത്തിന് വേണ്ടാന്ന് പറഞ്ഞത് ഓക്കെ, അനാവശ്യം ഞാൻ പറയുകയാണെങ്കില് ഉമ്മാക്ക് ഉപ്പാക്കും ഉമ്മാന്റെ ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താ വെച്ചാല്, ഫുഡ് കഴിക്കണ സമയത്ത് കൊറച്ച് തന്നാ മതി, കൊറച്ച് തന്നാ മതി എന്ന് പറയണതാവും. നീ പറ പറയും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം ഇല്ല അവിടെ. ഉമ്മാന്റെ ഇഷ്ടമില്ലാത്ത സ്വഭാവം അപ്പൊ എനിക്കാണ് മാർക്ക് പോയത്. അല്ല അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല ഇവിടെ, നമ്മളിപ്പോ കാണുന്നതാണല്ലോ. ഇവരൊക്കെ വിദേശത്ത് പഠിക്കുന്ന കാരണം ഞാൻ അമേരിക്കയിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ട്ടാ, നമ്മളെ വീട് താമസിച്ച വർഷം, വീട് താമസിച്ച അന്നൊക്കെ ജനുവരി 1 അതെ 2000. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ ഇത്ര കാലത്തില് ഇതുവരെ ഇന്ന് വരെ ഉള്ളതില് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഇന്ന് വരെ ഉള്ളത്, അത് മതി പറയാണ്. എന്താ പറയാ, എന്നായിരിക്കും ഉപ്പ കൂടുതൽ സന്തോഷിച്ചിണ്ടാവാ? സന്തോഷം ഒരുപാടുണ്ട്, പക്ഷെ നമ്മള് കൊറേ പറയുമ്പോ ഏതെങ്കിലും ഒന്ന് ആൾക്ക് ടച്ച് ചെയ്ത് പറഞ്ഞാൽ മതി. സിഗരറ്റൊക്കെ വലിച്ചിരുന്ന കാലത്ത് നല്ല സന്തോഷമാണ്, അന്നൊക്കെ നല്ല ചീക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ചെലപ്പോ ഷാനുവിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ നല്ല സന്തോഷമായി. ജീവിതത്തില് ഒരു സന്തോഷമായിട്ടുണ്ടായിരുന്ന ദിവസം ഏതാണ്? ഇവന്റെ കല്യാണമായിരുന്നു. എന്താ വേണ്ടിട്ടൊക്കെ ചെയ്തോളിച്ചിട്ട് ഒക്കെ വിട്ടുകൊടുത്തു, ഫ്രീ ആയിരുന്നു. ഇഷ്ടപ്പെട്ട ഹോബി എനിക്കറിയാം. അല്ല, ചായ മുട്ടപ്പറ്റിട്ടാണ് പണ്ട് രാവിലത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഹോബി. എനിക്ക് ലോക്ക്ഡൌണിന്റെ മുന്നേ ഹോബി ഉണ്ടായിരുന്ന വെച്ചാല് രാവിലെ 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ സാരുക്കാനായിട്ട് ഒന്ന് പോവുക. അത് നടന്നില്ലെങ്കിലും വേണ്ടില്ല, ഒരു മുട്ടപ്പത്തിനും ചായ. പിന്നെ വൈകിട്ട് ആയി കഴിഞ്ഞാൽ ഒരു 4 മണി അസരസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ വിളിക്കും, ഇന്നെന്താ ഗ്യാപ്പല്ലേ, എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് എവിടെയൊക്കെ കറങ്ങാൻ പോകും. അതാണ് ഹോബി. അതിപ്പോ ഈ 2 കൊല്ലായിട്ട് ഇല്ല. എല്ലാ സ്ഥലത്തും പോകും ഞങ്ങള്. അതെ, താഴ്വഴിയിലും അതുപോലെയാണ്. ഇങ്ങോട്ട് ക്യാമറ ഇങ്ങോട്ട് പിടിക്കും, ഞങ്ങളൊക്കെ അതാണ് ചെയ്തു വരുന്നത്. ഇവര് ചെയ്യുന്നത് എന്താച്ചാല് ചിക്കനൊക്കെ അടിക്കലാണ്. പക്ഷെ നമ്മളെന്താച്ചാ ഒരു ചായ മാത്രമാണ്, എന്തെങ്കിലും ഒരു പൊരിച്ച കളി. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഫുഡുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പാക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്? ഇഷ്ടപ്പെട്ട ഫുഡ്, ഫുഡ് അതിപ്പോ കൈപ്പത്തിരിയും തേങ്ങാപ്പാലും തന്നെ.
എനിക്ക് തോന്നണത് മട്ടൻ ബിരിയാണി. ഞാൻ പറയണത് മട്ടൻ കൊണ്ടുണ്ടാക്കി ആ എന്തും അതും തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, മട്ടൻ കറി പത്തിരി അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയോ, പരിപ്പ് കറി അറിയിക്കുന്നു മാഫ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ ആദ്യമായി മുംബൈയിലേക്ക് പോയ വർഷം. അപ്പൊ കൊറേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഓർമ്മയില്ല. എനിക്കറിയോ, എനിക്കും അറിയില്ല, എനിക്കറിയോ. എന്റെ അറിവില് 1939 40 വർഷം 40 വർഷം 1978 കാലഘട്ടത്തിലാണ് തോന്നുന്നു. 75 ഉപ്പത്രത്തോളം ഈ തീയതികൾക്കും മറ്റുള്ള പ്രാധാന്യം വളരെ കൊടുക്കേണ്ടതുള്ളതെന്നാണ് അതിന്റെ ഇത്. കാരണം എല്ലാ ഡേറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാത്ത സംഭവങ്ങൾ പോലും മൂപ്പൊരു മെമ്പർക്കും. ഉപ്പ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ദിവസം ഞാൻ പറയട്ടെ, എനിക്ക് തോന്നണം മമ്മി പപ്പി മരിച്ച ആ ഒരു ദിവസങ്ങളിലാണ്. ഞാൻ മറ്റുള്ള ആളുകളുടെ സ്വകാര്യ നിമിഷങ്ങൾ ഇതുപോലുള്ള സങ്കടപ്പെട്ട സമയങ്ങളിലൊന്നും പങ്കെടുക്കാത്തതിന്റെ വില എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞേ അല്ല അന്നെ കുറിച്ചിട്ടുള്ള അപ്പൊ എന്റെ കല്യാണത്തിന്റെ ടൈമില് ഉമ്മാക്കും ഉപ്പാക്കും എത്ര വയസ്സായിട്ടുണ്ട്? എന്റെ കല്യാണത്തിന് ഉമ്മാക്കും ഉപ്പാക്കും എത്ര വയസ്സായിട്ടുണ്ടായിരുന്നു? വയസ്സും ഉമ്മാന്റെ വയസ്സും എന്റെ കല്യാണത്തിന്റെ ടൈമില്. ഒരു 34 ഒരു പിന്നെ എന്റെ മദറിനൊരു 34 ഉണ്ടായിരിക്കും. നല്ല പ്രായണ്ടായിരുന്നു കല്യാണത്തിന്. ഉമ്മാക്കും ഉപ്പാക്ക് എത്ര വയസ്സായിട്ട്? ഉപ്പാന്റെ ക്വാളിറ്റിയില് നമ്മള് മക്കള് കണ്ട് പഠിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റി ഒന്ന്, കുടുംബങ്ങളൊക്കെ നല്ല നമ്മളെ ഫാമിലി എല്ലാരും പെങ്ങന്മാര് ആങ്ങളന്മാര് എല്ലാരും നല്ല കൊണ്ടുപോകണം. അത് ഉപ്പാക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം. മറ്റുള്ള ആളുകളെ ഒരു ഏത് രീതിയിലും സഹായിക്കാന്നുള്ളതാണ്. വാക്ക് കൊണ്ടായാലും ഫിനാൻഷ്യലി ആയാലും എനിക്കും ആ ഒരു ക്വാളിറ്റി ഉണ്ട്. കാരണം ആ ക്വാളിറ്റി ചില ആളുകളില് രഹസ്യമായി ചെയ്യുന്നോണ്ട് ഞാനും ഞാൻ കൃഷിയൊന്നും പോകാം. പിന്നെ പിന്നത്തെ ഇവര് പറഞ്ഞ രണ്ട് ക്വാളിറ്റി ഉണ്ട്. പിന്നത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാം നമുക്ക് മനസ്സ് ഉപ്പന്നെ കണ്ടറിഞ്ഞ് ചെയ്തു തരും. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഉപ്പാരോട് എന്ത് കാര്യം ചിലവരോട് പറഞ്ഞിട്ടല്ലേ ചെയ്തു തരാ. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഞങ്ങള് മക്കൾക്ക് 4 ആൾക്കാരുണ്ടെങ്കിലും നമ്മള് പറയേണ്ട ആവശ്യമില്ല, ഒക്കെ നമുക്ക് അറിഞ്ഞിട്ട് തന്നെ ചെയ്തു തരും എന്ത് കാര്യങ്ങളാണെങ്കിലും. അത് ചില വാപ്പാർക്കും ഒന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. ആ ചോദിക്കോ. ഉപ്പ ജനിച്ച വർഷം അടുത്തേ
അടുത്ത ക്വസ്റ്റ്യൻ വേഗം ചോദിക്ക. ഞാൻ പറഞ്ഞല്ലോ, ഉപ്പാന്റെ നമ്പർ പറയണോ? അതെ, അത് ഇതിൽ പറഞ്ഞ അപ്പാക്ക് ചെലപ്പോ ആരാധകർ വിളിച്ചാലോ. ഞാന് വെറും ഞാൻ ഉപ്പച്ചിന്ന് മാത്രമേ എഴുതിയിട്ടുള്ളു, അതുകൊണ്ട് നമ്പർ പഠിക്കാറില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ പറഞ്ഞാലും പറയും. പിന്നെ ഇപ്പാന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി, ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, അത് എനിക്ക് ആൻസർ പറയാൻ പറ്റുമോ? ഉപ്പാന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി നമ്മള് മക്കള് പഠിക്കാനുണ്ട്, അത് ഏതൊക്കെയെന്ന് പറഞ്ഞേ ഒരു കാര്യം. ആ ഒന്നോ രണ്ടോ ഏതെങ്കിലും കാര്യം പറയാ. ആ നമ്മളും അത് കണ്ട് പഠിക്കണം. ഒന്ന് ഉപ്പ തീരെ നോണ പറയൂല, ഒക്കെ സത്യസന്ധത പോലെ ഉള്ളത് ഉള്ളത് പറയും. പിന്നെ പിന്നെ രണ്ടാമത്തേത് ഉപ്പാക്ക് എല്ലാരെയും ഒരു മനസ്സറിയാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്, അത് നമ്മളെല്ലാരും പഠിക്കണം. നാളെ തലമുറ ആയിട്ട് മക്കളും അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു പറയും. നോണ പറഞ്ഞേ പറഞ്ഞിട്ടില്ല. പിന്നെ പറയും. ഉപ്പാക്ക് ഇഷ്ടമല്ലേ നമ്മള് നോണ പറയും. ആ പിന്നെ അപ്പൊ ഉപ്പാക്ക് വേഗം മനസ്സിലാവും. പിന്നെ പിന്നെന്താ ബാക്കിയുള്ള ഞങ്ങൾ പറഞ്ഞു. വേറൊരു ഹീറോ ആണ്, അതുപോലെ അല്ല ആ ഒരു എന്താ പറയാ, അതൊക്കെ അപ്പൊ ഞങ്ങൾ ഈ ഫാദേഴ്സ് ഡേ അയച്ച് ഇങ്ങനെ ഒരു ഫണ്ണായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇത് വെച്ചതാണ്. കാരണം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തിന്നാനായിട്ട് മാത്രം വന്നതിന്റെ കോലം കണ്ടാലറിയാം. അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാ, കേക്കില്ല. അപ്പൊ ഇനി അടുത്ത അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. കേട്ടില്ല.